എൻ്റെ ഈ കുറേ കണ്ണ മാവ് കണ്ടില്ലേ, ഇത് മൂവാണ്ടനും സേലമാങ്ങയും കൂടെ കൂട്ടിച്ചേർത്തുണ്ടായ ഒരു മാവാണിത്. അപ്പൊ ഇതിലെ മാങ്ങയ്ക്ക് തേൻ പോലത്തെ ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഈ മാങ്ങ. അപ്പൊ ഇപ്പൊ മാങ്ങ ഉണ്ടായിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ മാങ്ങനെ കുറിച്ചല്ലായിരുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ തേൻ മാവ് എന്ന നോവലിനെ കുറിച്ചാണ്. വൃക്ഷത്തിനോടുള്ള സ്നേഹം, വൃക്ഷത്തിനോടുള്ള ആരാധനയായി കൽപ്പിക്കപ്പെടുന്നതിലുള്ള ബഷീറിന്റെ അതൃപ്തിയാണ് ഈ കഥയിൽ കാണാനാവുന്നത്. കഥാകാരൻ തന്നെ കഥാപാത്രമായി വരുന്ന ശൈലി മറ്റു പല ബഷീർ കൃതികളിലെയും പോലെ തേന്മാവിലും സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കഥാപാത്രത്തെ കൊണ്ട് കഥ പറയിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാരൻ കുഴങ്ങിപ്പോകും. തേന്മാവിനോട് സ്നേഹമുള്ള രണ്ട് വ്യക്തികൾ റഷീദും ആസ്മയും, അവർക്ക് തേന്മാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അതിനുണ്ടയാക്കിയ സാഹചര്യത്തിൻ്റെയും കഥയാണിത്. ഞാൻ ഇനി കഥയുടെ ചെറിയ സംഗ്രഹം പറഞ്ഞു തരാം. റഷീദും ആസ്മയും കൂടെ പോകുന്ന വഴി ഒരു വിശന്നു വലഞ്ഞു നിൽക്കുന്ന വൃദ്ധനെ കാണുകയും വൃദ്ധൻ റഷീദിനോട് വെള്ളം ചോദിക്കുകയും വെള്ളം കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ വെള്ളം കുടിക്കാതെ തളർന്നു വലഞ്ഞു നിൽക്കുന്ന തേന്മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ തേന്മാവ് എന്ന കഥയിലെ പ്രധാന ഭാഗം. ഈ തേന്മാവിൻ്റെ ചരിത്രം റഷീദും ആസ്മയും കൂടെ ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം. കഥയിലെ പ്രധാന കഥാപാത്രമാണ് ആ വൃദ്ധൻ. വൃദ്ധൻ്റെ പേര് യൂസുഫ് സിദ്ദിഖ് എന്നാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രവും യൂസുഫ് സിദ്ദിഖ് തന്നെയാണ്. ഈ കഥ വായിക്കുന്നവരെല്ലാം ഒരു വൃക്ഷത്തെയെങ്കിലും സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് ബഷീർ നൽകുന്നത്. എല്ലാവർക്കും വായനാ ദിനം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളിവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.